എന്തായാലും ഇന്ന് രണ്ടു ദിവസം കൊണ്ട് നല്ല വെയിലുണ്ട്. അല്ലമ്മ, ഇന്നല്ലേ ആ രമ ചേച്ചിയുടെ മോന്റെ പെരാവസ്തോലി? അയ്യോ, മറന്നിരിക്കുവായിരുന്നു. പോകണ്ടേ നമുക്ക്? പോണം. എനിക്ക് ആ ചെറുക്കണ് എനിക്ക് രണ്ട് വർത്താനം പറഞ്ഞിട്ട് അന്ന് അവൻ ആ വഴി വെച്ച് എന്റെ അടുത്ത് തന്നേ ഒരു വാക്ക് പോലെ അവൻ എന്റെ അടുത്ത് പറഞ്ഞില്ല. അതൊന്നും എനിക്കൊന്ന് ചോദിക്കണം ചെറുക്കനോടാണ്. പോണം. വേണ്ട വേണ്ട വേണ്ട, എന്റെ പൊന്നാരമ്മ എന്റെ കൂടെ വരണ്ട. ഉമ്മ എവിടെ കൊണ്ടുപോലും അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വരത്തോളൂ. മനുഷ്യന്റെ മുഖത്ത് നോക്കി അങ്ങും ബെല്ലും ബ്രേക്കും എടുത്ത് ഓരോ സംസാരങ്ങളാ. ഞാൻ പൊക്കോളാം ഒറ്റയ്ക്ക്. മാങ്ങമാരുണ്ട്, ഞാൻ അവിടെ കൂടെ ചെന്ന് നാണം കെടുത്താണ്. എനിക്കൊരു കാര്യമുണ്ട്, എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം എനിക്ക് അപ്പം തന്നെ വിളിച്ചു പറയണം. അല്ലാതെ അത് മനസ്സിൽ വെച്ച് പെരുമാറാൻ എനിക്കറിയത്തില്ല. അത് ആരായാലും അത് എവിടെ വഴിച്ചാണെങ്കിൽ ഞാൻ ചോദിക്കും. ഓ അതേ, അത് നല്ല ശീലമല്ല എല്ലാവരും മുഖത്തടിച്ച് വർത്താനം പറയുന്നത്. നീ പൊടിയകത്ത്, അവളെന്നെ ഭരിക്കാൻ വന്നിരിക്കുന്നു. തേങ്ങ എല്ലാം പൊരിഞ്ഞു പോവുക. ഞാൻ അയാളെ വിളിച്ചിന് തേങ്ങ ഇടിയിക്കണം. ഓ വരുന്നുണ്ട് ഭാര്യ നോക്കിയിട്ട്. ഇത്ര ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിട്ടൊന്ന് കണ്ടു നോക്ക്. എന്റെ പൊന്നു മോളെ, കുറെ കാലം കൂടി ഞാൻ ഇത് പരിചയപ്പെടുക. ഇവിടെ ഒരു സാധനം വേണ്ട, മോള് കൊണ്ടുപോ. ഒരുപാട് ഇതേപോലത്തെ വരും. ഇതെല്ലാം വെറൈറ്റി സാധനങ്ങളാ. ഇതൊന്നെല്ലാം ഒന്ന് കണ്ടു നോക്ക്. കണ്ട് ഇത്തേക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത്തൊന്ന് കൊടുക്കണ്ട, ഒന്ന് കണ്ടു നോക്ക്. വേണ്ട കൊച്ചിയ സാധനം, നിന്നോടല്ലേ പറഞ്ഞ സാധനം ഒന്നും വേണ്ടെന്ന്. മോളി ബാഗ് തൂക്കി നടക്കാതെ പോയി പോയി നല്ല പ്രായത്തിൽ പോയി മോള് പോയി കല്യാണം കഴിക്കാം. അതാകുമ്പോ ഈ മോൾക്ക് ഈ ബാഗ് തൂക്കി ഒന്ന് തൂക്കി നടക്കണ്ടല്ലോ. ഇത്ത സാധനം എടുക്കണ്ട. പിന്നെ ഞാൻ എപ്പോ കല്യാണം കഴിക്കണം, എപ്പോ കല്യാണം കഴിക്കണം തീരുമാനിക്ക് ഞാനാ. കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിരിക്കും ഒരു സാധനം. എന്തുവാമ്മ ഇത്, എല്ലാവരോടും എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമുക്ക് സാധനം വേണ്ടെങ്കിൽ സാധനം വേണ്ടെന്ന് പറഞ്ഞപ്പോഴേ ആർക്കും ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇനി തലയിടുന്ന എന്തിനാ? നീ പോടി, നീ നിന്റെ കാര്യം നോക്കിപ്പോ. ചെല്ല്, കൊറേ എണ്ണം ഇങ്ങനെ ഇറങ്ങും ബാഗ് നോക്കിയിട്ടുണ്ട് ഓരോന്ന് മേടിക്കാനും പറയാനും ഒക്കെ ആയിട്ട്. ചെല്ല് ചെല്ല് പോ. അല്ല, ഇതാരായത്? എന്നെ മനസ്സിലായത് എനിക്ക്. അതെന്താ എനിക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായിരിക്കാൻ? കേറി വാങ്ങിട്ട് വാ. മിക്ക ആൾക്കാരും എന്നെ കണ്ടിട്ട് മനസ്സിലാവില്ല എന്നാ പറയുന്നത്. എനിക്ക് ഭയങ്കര മാറ്റമാണെന്നാ പറയുന്നത്. അതാ ഞാൻ ചോദിച്ചത്. ഓ, എനിക്കങ്ങനെ തോന്നിയില്ല. എനിക്കൊരു മാറ്റമില്ല, അങ്ങനെ തന്നെ. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷം? ഓ, വിശേഷമേ ഉള്ളൂ, എന്റെ മോടെ കല്യാണമാ. കല്യാണം ക്ഷണിക്കാനാ ഞാൻ വന്നത്. കല്യാണമോ? അതിന് നിന്റെ മോക്ക് എത്ര വയസ്സായി? കല്യാണം കഴിക്കാനുള്ള പ്രായമായോ? നിന്റെ മോൾ അങ്ങോട്ട് പഠിച്ചോണ്ടിരിക്കുവല്ലേ? അവക്ക് 20 വയസ്സ് കഴിഞ്ഞ്. പിന്നെ പഠിത്തം, പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ജോലി മേടിക്കാൻ വേണ്ടിട്ടല്ലേ പഠിക്കുന്നത്. അതിന് കാര്യം അത്യാവശ്യത്തിനുള്ള പഠിപ്പൊക്കെ ഉണ്ടടി. പിന്നെ അതേപോലത്തെ ഒരു ബന്ധമാണല്ലോ കിട്ടിയിരിക്കുന്നത്. കൂടീശ്വരൻ അവരൊക്കെ. എന്താ പറയാ, മോളെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇതാക്കുക. ചെറുക്കനെ കണ്ട് ഗൾഫിലാ. അവന് സ്വന്തമായിട്ട് 2-3 കടകളൊക്കെ ഉണ്ട് ചെറുക്കനെ. അവരാ പറഞ്ഞത് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവർക്ക് അവർ ജോലിക്ക് വിടത്തില്ല. എന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ നടക്കട്ടെ, നമ്മള് വിചാരിച്ച്. ഇപ്പൊ അവക്ക് 101 പവനൊക്കെ കൊടുക്കാന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അന്റെ അമ്മന്റെ മൂടെ ഭാഗ്യം. പിന്നെ ഒരു കാര്യം, ഞങ്ങളും ഒട്ടും മോശമൊന്നും അല്ലല്ലോ, കുഴപ്പമൊന്നും ഇല്ലാത്ത ബന്ധമല്ലേ. ആ, നിങ്ങൾ വരും, കാണാമല്ലോ ചെറുക്കനെ ഒക്കെ. പക്ഷെ കണ്ട സിമ്പിൾ ആട്ടോ ചെറുക്കനെ. അത്ര കോടീശ്വരനാണെന്നോ അങ്ങനെയുള്ള ഒരു ഭാഗവും ഇല്ല. കണ്ട വെറും പാവപ്പെട്ട വീട്ടിലെ ആണെന്നേ തോന്നത്തുള്ളൂ. അങ്ങനെ ആയിരിക്കണം. പിന്നെ നിന്റെ മോടെ കാര്യം എന്തായി? അതിനെനിക്ക് മോളല്ലടി, ഒരു മോന. അവൻ പഠിച്ചോണ്ടിരിക്കുക. ധാരാളം മോളെ വന്നിരിക്കുന്നെ. ആ ഉമ്മ, ഞാൻ പറഞ്ഞിട്ടില്ല എപ്പോഴില്ല ചങ്ങനാശ്ശേരിയിലുള്ള എന്റെ കൂട്ടുകാരി റസിയ, അവളാ. ഉമ്മ ഇവിടെ. ഓ മനസ്സിലെ മനസ്സിലെ. പൊങ്ങച്ചൻ പറയുന്ന അവളല്ലേ. കാറില്ലെങ്കിൽ 10 കാറുണ്ട്. ഓല പെടഞ്ഞ വീടാണെങ്കിൽ 10 നിലയാണ് എന്ന് പറയുന്ന അവളല്ലേ. മനസ്സിലായി മനസ്സിലായി. ഓ ഉമ്മ ഒന്നും മിണ്ടാതെ ഇരിക്കുമ്മ. അതാ പിന്നെ നീയും അവിടെ സംസാരിക്കും. ഞാൻ ഇപ്പോഴത്തേക്ക് കുടിക്കാൻ ചായ എടുക്ക. ഞാൻ എനിക്ക് ചായ ഒന്നും വേണ്ട. ഞാൻ ചായ ഒന്നും ഇപ്പൊ കുടിക്കാറില്ല. പിന്നെ നാ, എല്ലാരും കല്യാണത്തിലാണ്, എല്ലാരും വന്ന് സഹകരിക്കണം. നീയും
മയം കൊണ്ടുവരണം. ദേ നോക്കട്ടെ. അയ്യോ എനിക്ക് ഇവരെ അറിയാം. എങ്ങനെ അറിയാം? ആരാ മോളെ? ഉമ്മ ഇതേ എന്റെ ഉമ്മാടെ കൊച്ചുമ്മാടെ മോന്റെ മോനാണിത്. അന്ന് നമ്മുടെ അടുത്ത് കല്യാണക്കാര്യം പറഞ്ഞില്ലായിരുന്നു, അന്ന് നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോ. അത് നിങ്ങളായിരുന്നോ? ഇതാണോ നിന്റെ കോടീശ്വരൻ? ഇത് ഞങ്ങളുടെ പയ്യനാ അവന്. അവനൊരു കടയിലങ്ങണ്ടല്ലോ നിൽക്കുന്ന. അവൻ എങ്ങനെ അടി കോടീശ്വരനായത്? കഴിഞ്ഞ ദിവസം വരെ അവൻ കോടീശ്വരനല്ലായിരുന്നു. എന്റെ പൊന്നു മോളെ, നീ എന്തിനാ ഈ പൊങ്ങച്ചൻ പറയുന്നേ? ഈ പൊങ്ങച്ചൻ പറഞ്ഞ് നിനക്ക് എന്ത് കിട്ടാനാ? വെറുതെ ആൾക്കാർ മുഴി നാണം കിടന്ന്. ഇപ്പൊ നിനക്ക് പേര് തന്നെ വീണിട്ടുണ്ടല്ലോ. ദേ നിന്റെ കൂട്ടുകാര് തന്നെ നിന്നെ പൊങ്ങച്ചത്തി കാര്യം എന്നാ വിളിക്കുന്നത്. ആ പൊങ്ങച്ചൻ പറയുന്നത് കൊണ്ട് ഉള്ളത് ഉള്ളത് അങ്ങ് പറയുക, ഈ ഇല്ലാത്തത് കൊണ്ടെന്ന് പറയുന്ന എന്തിനാ? ആ പോട്ടെ, ഇനിയിപ്പൊ നമ്മള് ബന്ധുക്കാരായി. ഇനി ആർക്കും ചെന്ന് പറയല്ലേ കോടീശ്വരനാണെന്ന്? അവന് കല്യാണത്തിന് വരുമ്പോ അവര് അറിയത്തില്ലേ? വെറുതെ. നീ സ്ഥലം കാലിയാക്ക്, എന്നിട്ട് അടുത്തത് പോയി വീട്ടിട്ട് ഉള്ളത് ഉള്ള കാര്യം പറഞ്ഞ് കല്യാണം വിളിക്കും. ഇല്ലാത്ത കഥ പറയരുത്, ഉള്ള കഥയെ പറയാവുള്ളൂ. ഉള്ള കാര്യം പറഞ്ഞ് വേണം കല്യാണം വിളിക്കാൻ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. അപ്പോ പറഞ്ഞതുപോലെ കല്യാണത്തിന് എല്ലാരും വരണം.